എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നല്ല പച്ചവെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻ്റ് എല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു വഴുവഴുപ്പെല്ലാം ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിക്ക് പകരം ഗാർലിക് പൗഡറോ അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കറിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ രണ്ട് ടീസ്പൂൺ നമ്മൾ പത്തിരിപ്പൊടിയിലെ അരിപ്പൊടി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൽ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ, അതായത് ഉരുളക്കിഴങ്ങിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരും, എന്നാലും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്തെടുക്കുക, ഒരുപാട് ചേർക്കല്ലേ. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉള്ളിവടക്കെല്ലാം ഉണ്ടാകുന്ന ആ ഒരു പാകം ഉണ്ടാവില്ലേ, അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെന്നോട് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു എന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് വലിയ വലിയ പീസായിട്ട് ഇടേണ്ട കേട്ടോ, വലിയ വലിയ ഇതായിട്ട് ഇടേണ്ട, ചെറിയ ചെറുതായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതല്ല ഉള്ളൊന്നും അങ്ങനെ വേവാത്ത ആ ഒരു രീതിയിലൊന്നും വരില്ല. അപ്പോൾ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്, ബോൾസ് അല്ല ചെറുതായിട്ട് ഒന്ന് നുള്ളിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല കളറൊക്കെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ, നല്ല ക്രിസ്പി ആയിട്ട് വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എണ്ണയിൽ കോരി മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ബാറ്ററൊക്കെ ഇതുപോലെ തന്നെ വറുത്ത് കോരിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള പക്കോട കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ എത്രത്തോളം നല്ല ക്രിസ്പിനെസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കേട്ടില്ലേ, നല്ല ക്രിസ്പി അല്ലേ. അപ്പോൾ എന്തായാലും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ എൻ്റെ വീഡിയോ എൻ്റെ ചാനലും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.